അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. تميب الشرنم جت سرو باوين باردا تل پرسادات پرمشان دستانم پرابسسی ساشدم. ഈ സ്നേഹ സംഗമത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാനനായ സഹപ്രബോധകനും പണ്ഡിതനും ആയിട്ടുള്ള ബഹുമാനനായ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, ഹ്രസ്വമെങ്കിലും ഗൗരവമായ ഇസ്ലാമിൻ്റെ അഖീദയിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിച്ച ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ സലീം ബുസ്താനി, അതോടൊപ്പം നമുക്ക് പ്രബോധനവും അതിൻ്റെ ഗൗരവവും മാർഗരേഖയും ആയി ബന്ധപ്പെട്ട് സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന പ്രബോധകനായ സജ്ജാദ് തിരുരങ്ങാടി, എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഈ സദസ്സിലേക്ക് കടന്നു വന്ന മറ്റു മത വിഭാഗങ്ങളിലെ സഹോദരിമാർ നമ്മുടെ ഈ സദസ്സ് കടന്ന് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ആദമിൻ്റെ മക്കളാണ്, നമ്മുടെ സഹോദരിമാരാണ്. അവർക്കും റോഡിൻ്റെ അങ്ങേയറ്റത്ത് കുറവാണെങ്കിലും അമുസ്ലിങ്ങളായ ചില ആളുകൾ ഇത് നിന്ന് ശ്രവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പ്രദേശത്തെ, തൊഴിയൂർ പ്രദേശത്തെ വളരെക്കാലം പഴക്കമുള്ള മഹല്ല് സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ സമീപം വരെ ഉച്ചഭാഷണിയുടെ സൗകര്യവും ഉണ്ട്. അവിടെയും ചില ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്കൊക്കെ മനസ്സിലാകണമല്ലോ ഇവിടെ എന്താ സംസാരിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു സംഭവം കൊണ്ടുവരികയും
ആ സംഭവം നിങ്ങൾ സാഗൂദം ശ്രദ്ധിച്ച് കേൾക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അറിയപ്പെട്ട തല ഉയർത്തി നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ശാരീരികമായ ചില പ്രയാസങ്ങൾ നേരിട്ട ഘട്ടത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി താമസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ ചികിത്സയ്ക്ക് വിധേയമായ ഒരു ഘട്ടത്തിലുണ്ടായ സംഭവമാണ് തുടക്കത്തിൽ പറയുന്നത്. 60 കൊല്ലത്തോളം രണ്ട് കാലും ഉപയോഗിച്ച് നടന്ന ഒരു മുസ്ലിം സഹോദരന്റെ കാല് മുറിക്കുകയാണ്. അപ്പോൾ ആ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് രോഗിയെ ഡോക്ടർക്ക് ഇത് അറിയിക്കണം, 60 കൊല്ലം ഇക്കാക്ക നിങ്ങളോടൊപ്പമുള്ള കാല് നാളെ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മുറിച്ചു കളയുകയാണ്. ഇത് രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ അറിയിച്ചു. രോഗിയെ അറിയിക്കണം, അത് ഡോക്ടർ തന്നെ പറയണം. അപ്പം വളരെ ആലോചിച്ച് വളരെ ആത്മസംയമനം സ്വീകരിച്ച് ഡോക്ടർ രോഗിയെ സമീപിച്ച് പറഞ്ഞു, ഒരുപാട് കാലം ദൈവമായിട്ടാ നിങ്ങൾക്ക് ജീവിക്കണം, പക്ഷേ നിങ്ങളുടെ വലത് കാല് മുറിച്ചിട്ടില്ലെങ്കിൽ, കാൽമുട്ട് വരെ മുറിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. ശരീരത്തിലേക്ക് പഴുപ്പ് ബാധിച്ച് മറ്റുള്ള ഭാഗങ്ങളും കൂടെ മുറിച്ചു കളയേണ്ടി വരും. ഇപ്പൊ കാൽമുട്ട് വരെ മുറിച്ചാൽ മതി, കുറച്ചുകൂടെ വെച്ചാൽ കാൽ തുട വരെ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് നാളെ ഞങ്ങൾ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റും എന്ന് വളരെ സ്നേഹത്തോടെ ആത്മസംയമനത്തോടെ രോഗിയോടുള്ള ഉത്കടമായ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഡോക്ടർ പറഞ്ഞു. കേൾക്കേണ്ട താമസം വൈലന്റായി കോപാകുലനായി രോഗി ഡോക്ടറെ പുളിച്ച് അസഭ്യം പറയുകയാണ്, തെറി പറയുകയാണ്. ആ തെറി പറയുന്ന ആളെ കുറ്റപ്പെടുത്താൻ വയ്യ, തെറിക്ക് വിധേയനായ ഡോക്ടറെയും കുറ്റപ്പെടുത്താൻ വയ്യ. കാരണം രോഗി തെറി പറയുന്നത് 60 കൊല്ലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന കാലാണ് മുറിച്ചു മാറ്റണത്, ഓർക്കാൻ വയ്യ, ആ കാലിലാണ് നടന്നത്, ആ കാലിലാണ് ഓടിയത്, ആ കാലിലാണ് മറ്റേ കാല് പൊക്കി നിന്നത്, എല്ലാം ആ കാലാണ്, അത് പോവുകയാണ്, ശരീരത്തു നിന്ന് പോവുകയാണ്, മുറിച്ചു മാറ്റുന്നാ പറയുന്നത്, ഇനി ആ കാലിൽ നടക്കാൻ വയ്യ. അപ്പൊ ഓർത്തപ്പം മാനസികമായി നിലതെറ്റി പുളിച്ച തെറി പറയാണ്. പക്ഷെ ഡോക്ടർ ചിരിച്ചു നിൽക്കുകയാണ്. ഡോക്ടറെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡോക്ടറുടെ കൂടെയുള്ള കുടുംബക്കാർ നിൽക്കുകയാണ്. ഈ സംഭവം ഞാൻ എന്തിനാ തുടക്കത്ത് പറഞ്ഞത്? ഞാൻ പറയാം, ഡോക്ടർക്ക് രോഗിയോട് കോപമുണ്ടോ? ഉണ്ടോ? ഡോക്ടർ രോഗിയുടെ വലത്തേ കാല് മുറിക്കണത് രോഗിയോട് ശത്രുത ഉണ്ടായിട്ടാ ആണോ, കോപം ഉണ്ടായിട്ടാണോ? അല്ല, രോഗി ഇനി ഏറ്റവും വലിയ അപകടത്തിൽ പെടാൻ പോകുന്നു. ഈ കാല് മുട്ടുവരെ മുറിച്ചാൽ ഇപ്പൊ രക്ഷപ്പെടും, ഒരാ കാലുഭാഗം മാത്രമേ പോവുള്ളൂ. അതാണ് ഡോക്ടറുടെ ചിന്ത, കാരുണ്യമാണ് അത് മുറിച്ചു മാറ്റുന്നതിന് ഡോക്ടറെ പ്രേരിപ്പിച്ചത്. ഈ ഡോക്ടറെ ആരെങ്കിലും കുറ്റം പറയോ? വിവരമുള്ളവരാരെങ്കിലും കുറ്റം പറയോ? ഇല്ല. എങ്കിൽ സഹോദരങ്ങളെ, ആ ഡോക്ടറുടെ സ്ഥാനത്താണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. രോഗികളായ ആളുകൾ എന്ന് പറയുന്നത് വിശ്വാസരംഗത്ത്, ആചാരരംഗത്ത് 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം കൊണ്ടു നടന്ന തെറ്റായ വിശ്വാസം, അത് തെറ്റാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത്രയും കാലം സ്വീകരിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റാണെന്നൊരാൾ സുപ്രഭാതത്ത് പറയുമ്പോൾ ദേഷ്യം പിടിക്കും ആളുകൾ. പക്ഷെ അടിസ്ഥാനപരമായി അറിയുക, സ്നേഹിക്കുന്നവർക്കെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. യഥാർത്ഥ സ്നേഹവും അതാണ്. ഇപ്പൊ ഞാൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് സ്നേഹ സംഗമം വെച്ചു. നല്ല നിലയിൽ വേദങ്ങളിൽ ഉള്ളത് മനുഷ്യരൊന്നാകണമെന്ന ആഗ്രഹത്തിൽ കൃത്യമായി മാനവ മൈത്രി എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വിശദീകരിച്ചു. അപ്പൊ അവിടെ അറിവില്ലാത്ത ചെറുപ്പക്കാർ, ഇതാണോ സ്നേഹ സംഗമം? ഓരോ മതവിശ്വാസികളുടെ വിശ്വാസത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കലാണോ സ്നേഹം? അപ്പൊ അവര് മനസ്സിലാക്കിയ സ്നേഹം എന്താ? കള്ളു കുടിക്കണ ഒരു മോനെ കള്ളു ഷാപ്പിലത്തെ മുഴുവൻ കുടിച്ചോട്ടോ എന്ന് പറഞ്ഞാൽ സ്നേഹായി. പെണ്ണ് പിടിക്കുന്നവനോട് മോനെ ഇപ്പം 100 എണ്ണാണെ 150 പിടിച്ചോട്ടോ
എന്ന് പറയലാണ് സ്നേഹം എന്നാണ് അവിടുത്തെ യുവാക്കൾ മനസ്സിലാക്കി. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹസംഗമാണ്. സാധാരണ സ്നേഹസംഗമത്തിൽ എന്ത് പറയാറില്ല? തെറ്റ് ചൂണ്ടിക്കാണിക്കാറില്ല, നമ്മളൊക്കെ ഒന്നാണ് കേട്ടോ എന്ന് പറയും. അതല്ലേ കപടത, അതല്ലേ കാപട്യം. ഒരു ഡോക്ടറെ രോഗിയുടെ, ക്യാൻസർ രോഗിയുടെ 4 സ്റ്റേജും കഴിഞ്ഞ ഒരു രോഗിയോട് പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് സ്നേഹം? അതാ ശരിക്കുള്ള സ്നേഹം. കാരണം അത് രോഗത്തെ അധികരിപ്പിക്കും, വർദ്ധിപ്പിക്കും, കഷ്ടമാകും. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയാണ് കുഴപ്പമില്ലട്ടോ എന്ന് പറയലല്ല. എനിക്കിവിടേക്ക് കടന്നു വന്ന അമുസ്ലിങ്ങളോടും മുസ്ലിങ്ങളോടും ഒക്കെ പറയാനുള്ള ഈ ഒരു യാഥാർത്ഥ്യം, ഒരുപാട് വർഷം നമ്മൾ ചെയ്തു പോരുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. കാരണം നമ്മൾ നമ്മുടെ വിശ്വാസം പിഴച്ചു പോവുകയും ആ വിശ്വാസം ഫൗളായിത്തീരുകയും അതിൻ്റെ പേരിൽ ദൈവസന്നിധിയിൽ നമ്മൾ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു അപകടമല്ലേ? അതായത് ഒരു ഹൈന്ദവന്റെ വിശ്വാസം നാളെ ദൈവസന്നിധിയിൽ അയാൾക്ക് എതിരായി തീരുക, ദൈവത്തിന് കോപമുണ്ടാക്കുക. ഒരു മുസ്ലിമിന്റെ പ്രവൃത്തി നാളെ പരലോകത്ത് പടച്ചോൻ ഇഷ്ടമില്ലാത്തതാകുക, എങ്കിലത് കഷ്ടമല്ലേ? അപ്പൊ ശരിക്കുള്ള സ്നേഹം എന്താണ്? ഒരു യഥാർത്ഥ കൂട്ടുകാരനെ യഥാർത്ഥമായി തൻ്റെ സുഹൃത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസം പെർഫെക്റ്റ് ആണ് എന്നാണോ നമ്മൾ വിചാരിച്ചത്? എങ്കിൽ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്നാണ് കേട്ടോ എന്ന് ഈ വിഷയം തിരഞ്ഞെടുത്ത് അമുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ തലക്കെട്ട് നമ്മൾ സ്വീകരിച്ചത്. 70-75% ഈ നാട്ടിൽ ഇവിടെ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് മൊത്തത്തിൽ പ്രസംഗിക്കുക. കുറച്ചു സമയം ഞാൻ ഇവിടുത്തെ മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം സ്പ്രെഡ് ചെയ്ത് ഉപയോഗിക്കും. ബാക്കിയുള്ള സമയം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ചില വിഷയങ്ങളും ഈ വിഷയത്തോട് ആഡ് ചെയ്ത് സംസാരിക്കാനാണ് ഈ സന്ദർഭത്തെ ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുകയും കൃത്യമായ തെളിവുകൾ നിങ്ങൾക്ക് നിരത്തിത്തരും. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഹൈന്ദവ സമൂഹത്തിലെ ചതുർവേദങ്ങൾ, പിന്നെ വരാനിരിക്കും ഉപനിഷത്തുക്കൾ 108 എണ്ണം, അതാണ്. പിന്നെ അതിൽ തന്നെ പദവികളുള്ള 10 ഉപനിഷത്തുക്കൾ, ദശോപനിഷത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് അടങ്ങുന്ന ബൈബിൾ സമാഹാരമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. തൽമൂദും സെന്നവസും വേദഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനമാണ്. സാന്ദർഭികമായ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റോഡരികിലും പരിസരങ്ങളിലുമൊക്കെ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. നമ്മൾ തമ്മിൽ അകലൊന്നുമില്ല. ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഇനിയും ചില കസേരകൾ ഒഴിവുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള അത്രയും കേൾക്കാം. ഇരുന്ന് കേട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി ഗ്രഹിക്കാൻ കഴിയും. മറ്റ് അലസമായിരിക്കും. അങ്ങാടിയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതൊക്കെ നമുക്ക് തടസ്സമാണ്. ഇവിടേക്ക് കയറിയിരുന്ന് നമുക്കതിന് സാധിക്കണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. ഇപ്പം സിനിമ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു നേട്ടവും സിനിമ കൊണ്ട് ലോകത്തും മനുഷ്യർക്കില്ല. മനുഷ്യരുടെ സംസ്കാരം സിനിമ കൊണ്ട് നശിച്ചുപോകും. മനുഷ്യരുടെ ബന്ധങ്ങൾ സിനിമ കൊണ്ട് നശിച്ചുപോകും. പുരുഷന്മാരും പെൺകുട്ടികളും ഒക്കെ കേട് വന്നു. എന്നാൽ പോലും നമ്മൾ എന്താ ചെയ്യല്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ സിനിമ തിയേറ്ററിൽ ക്യൂ നിൽക്കും. അവരെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി സിനിമയും കാണും. തെറ്റാണ്. എന്നാലും ജാതിയും മതവും മറന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചിരിക്കും. കള്ളിഷാപ്പിന്റെ മുമ്പിൽ നോക്കിയേ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ട്, വൻ ക്യൂ ആണ്, നല്ല ഐക്യമാണ്. അവിടെ ഭയങ്കര സ്വരച്ചർച്ച. മാധവ അങ്ങക്ക് ഞാൻ വാങ്ങി തരാം ഇവിടെ അല്ലേ. ഉണ്ണികൃഷ്ണൻ പയ്യിൽ നിൽക്കുന്നുണ്ട്, ബഷീർ വരെ ടിക്കറ്റ് ഞാൻ എടുത്തരാം, കാശിങ്ങൻ നീക്കുകയറി സിനിമ തിയേറ്ററിൽ അല്ലേ. അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ ചിന്മയിൽ ഭയങ്കര ഐക്യം. വേശ്യാലയത്തിൽ ചെന്നാലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നല്ല ഐക്യത്തിലാണ്, ഒരു പ്രശ്നമില്ല. എന്നാൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സദസ്സിലേക്ക്, അത് മുസ്ലിമീങ്ങളുടേതാണ്, അവിടെ നമ്മൾ പോകേണ്ടതില്ല. അത് ഹൈന്ദവരുടേതാണ്, അവിടെ നമ്മൾ പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അത് മാറ്റിയെടുക്കാനും കൂടിയാണ് മനുഷ്യരെ നാം ഒന്ന്,
നമ്മുടെ ദൈവമൊന്ന് എന്ന സന്ദേശം നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമുക്കറിയാം, നമുക്കറിയാം ഗുരുവായൂരിൽ ഇപ്പോ ഗുരുവായൂരിൽ പോലും, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവിടെ ഇലത്താളം കൊട്ടണ തായ്ന ജാതിയിൽപ്പെട്ട ഒരാള്, അയാളാണ് ആ ക്ഷേത്രത്തിലെ ഇലത്താളം കൊട്ടണത്, അതുപയോഗിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും. അയാള് തായ്ന ജാതിക്കാരനാണ് എന്ന് പറഞ്ഞ് അയാളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കും. ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പന്തല് കെട്ടി ബി ജെ പി അതുപോലെ ഡിവൈഎഫ്ഐ ഒക്കെ തുടങ്ങിയ ആളുകൾ സമരം ചെയ്യുകയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജഡ്ജിയെ കൊണ്ട് ആ വിഷയം അന്വേഷിക്കാനും ഒക്കെ തീരുമാനമായി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. തായ്ന ജാതിക്കാരനായി പോയി എന്നതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ അനുഭവിച്ചു പോന്നിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ഈ രാജ്യത്തിന്റെ കഴിഞ്ഞകാല അവസ്ഥാവിശേഷങ്ങളെ അപഗ്രഥനാത്മക സ്വഭാവത്തോടെ ചരിത്രത്തിന്റെ പിന്തുണയോടെ ഗഹനമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ ജാതീയത എന്നും, അതാണല്ലോ ഇത് തെളിയിക്കുന്നത്, ജാതീയത വലിയൊരു ദുരന്തമാണ്. ഓരോരുത്തരെയും വ്യത്യസ്ത ജാതികളായി തിരിച്ച ഈ തിന്മ എന്തുകൊണ്ട് നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്, ഏറെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം. എന്താണ് ഖുർആൻ? മുസ്ലിങ്ങൾക്ക് തന്നെ അറിയില്ല. ആരാണ് പ്രവാചകൻ? മുസ്ലിങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരു ഉദാഹരണം പറയാം. ഒരച്ഛൻ മക്കളോട് പറയാണ്, മക്കളെ എന്റെ കാലശേഷം ഞാൻ ഈ നൽകിയ വഴി, ഈ ഊടുവഴി, എന്റെ പറമ്പിലൂടെ തൊട്ടപ്പുറത്ത് 50 വീടുകളിലേക്കുള്ള ഈ വഴി ഒരു കാരണവശാലും നിങ്ങൾ ബ്ലോക്കാക്കരുത്. അച്ഛന്റെ മരണശേഷവും നിങ്ങൾ ബ്ലോക്കാക്കരുത്. അച്ഛനെ അനുസരിക്കുന്ന മക്കളാണെങ്കിൽ ഈ വഴി ഒരു കാരണവശാലും നിങ്ങൾ ബ്ലോക്കാക്കരുത്. നിങ്ങൾക്ക് ചേർന്നതല്ല, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയണതെന്ന് വിചാരിച്ചോ. സ്വാഭാവികമായും ആ അച്ഛനെ അനുസരിക്കുന്ന മക്കളാണല്ലോ ആര്? അച്ഛന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ശരിക്കുള്ള മക്കൾ അവരാണല്ലോ, അല്ലെ? അവരാണല്ലോ. നേരെ മറിച്ച് അച്ഛൻ മരിച്ചപ്പോ തന്നെ അച്ഛനെ ലംഘിച്ച ആ വഴി ബ്ലോക്കാക്കിയാലോ? അവർക്ക് അച്ഛനോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്നാരെങ്കിലും പറയൂ? ഇല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് നബി, ആ പ്രവാചകൻ പറയാണ്, ഇമാതത്തുൽ അദാനി തുരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് ഈമാൻ, വിശ്വാസം. ഒരു യഥാർത്ഥ മുസ്ലിം വഴി ബ്ലോക്ക് ചെയ്യൂല. വഴി മീൻസ് ഏത് വഴിയും, പെരുവഴി, ഊടുവഴി, ചെറിയ നടപ്പാതകൾ, ഫുട്പാത്തുകൾ, ഹൈവേ, നാഷണൽ ഹൈവേ, റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, അതൊരു കാരണവശാലും ഒരു മുസ്ലിമാണോ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. റോഡ് ബ്ലോക്കാക്കുക, എന്നിട്ട് വാഹനങ്ങളൊക്കെ മണിക്കൂറുകളോളം നിർത്തിയിടുക. ഇത് ഇസ്ലാം ശക്തമായി എതിർക്കുന്നു, പ്രവാചകൻ ശക്തമായി എതിർക്കുന്നു. എന്നിട്ടും പ്രവാചകന്റെ പേരിൽ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം നബിദിനത്തിന്റെ പേര് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കാണുന്നവരെന്താ വിചാരിക്കുക? പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ ചെയ്യണത് അല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകൻ പറഞ്ഞത് വഴി ബ്ലോക്ക് ചെയ്യരുത് എന്നാണ്, വഴി ഒരു കാരണവശാലും ബ്ലോക്ക് ആക്കരുത് എന്നാണ്. ഒന്നുകൂടെ ലളിതവൽക്കരിച്ചു പറയാം. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു നല്ല പ്ലാവ്, ആ പ്ലാവ് സുമതി ഏച്ചിയുടെ നടയിലേക്ക്, അല്ലെങ്കിൽ ഭാസ്കരൻ നായരുടെ നടയിലേക്ക്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ബാബുവേട്ടന്റെ നടയിലേക്ക് എന്റെ പറമ്പിൽ നിന്ന് ഒരു പ്ലാവ് ചരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ അവർക്ക് അതുവഴി പോകാനും ലഗേജ് കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ നടയിലേക്ക് വണ്ടി കയറണമെങ്കിൽ ഈ മാവിൻ, ഈ പ്ലാവിന്റെ കൊമ്പ് തട്ടിയിട്ട് പ്രയാസം. എങ്കിൽ ഇസ്ലാം പറഞ്ഞത് എന്താ? ആ പ്ലാവ് മുറിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പൊ അയൽവാസിയായ സുമതി ചേച്ചിക്ക് എന്റെ വീട്ടിലെ മരം പോലും ശല്യമാകാൻ പാടില്ല. എങ്കിൽ നിങ്ങൾ പറയൂ, ഫ്രീഡം പരേഡിന് പോപ്പുലർ ഫ്രണ്ട്കാർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് മതാണോ? അല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ മുസ്ലിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ? അല്ല. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ? അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ
അയാൾക്ക് പ്രവാചക സ്നേഹമില്ല എന്നൊരു പക്ഷേ ആ വിഷയത്തിൽ അറിവില്ലാത്ത ആളുകൾ വിചാരിച്ചേക്കാം. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിലാണ് ആ വാചകം വന്നത്. അൽ ഈമാനു ബിളുഉൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ 70 പരം ശാഖകൾ ചേർന്നതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ 70 പരം ശാഖകൾ ചേർന്നതാണ്. ഫളുവാ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയാ. വഅദിനാഹാ ഇമാതത്തുല്ലദാനി തുരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് വിശ്വാസം. അപ്പൊ ഒരു യഥാർത്ഥ മുസ്ലിം നബിദിന റാലിയിൽ പങ്കെടുക്കില്ല. ഇല്ല, നബീനെ ശരിക്ക് സ്നേഹിക്കുന്ന ഒരു വിശ്വാസി മുസ്ലിങ്ങളിൽ അവൻ ഒരു കാരണവശാലും റോഡ് ബ്ലോക്ക് ചെയ്യുന്ന നബിദിന റാലിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ഒരു കാരണവശാലും അവൻ പങ്കാളിയാവുകയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്യാത്തത്. ശരിക്കും പ്രവാചകൻ പറഞ്ഞു വഴിമുടക്കരുത്, ഞങ്ങളതനുസരിച്ചു. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അതനുസരിച്ചില്ല. അപ്പൊ ഇവിടെ എവിടെയാണ് പ്രശ്നം? പ്രശ്നം യഥാർത്ഥ മതം നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സതി സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സതി സമ്പ്രദായം എങ്ങനെ ഉണ്ടായി? ഹൈന്ദവ സമൂഹത്തിലെ സതി സമ്പ്രദായത്തിന്റെ കാരണം ഒരു ശ്ലോകത്തിൽ പുരോഹിതന്മാർ നടത്തിയ തട്ടിപ്പയൻ. എന്താ കാരണം? ഇപ്പൊ ഭർത്താവ് മരിച്ചാല് ഭാര്യ ചിതയിൽ ചാടി മരിക്കണം എന്നാ പറയും. ഭാര്യ എന്താവണം? ചിതയിൽ ചാടി മരിക്കണം. അതാണല്ലോ സതി സമ്പ്രദായം. രാജാറാം മോഹൻ റോയിയുടെ ജ്യേഷ്ഠൻ മരിച്ചു. മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പുരോഹിതന്മാര് ചിതയിൽ ചാടാൻ പറഞ്ഞു. പുരോഹിതന്മാര് ചിതയിൽ ചാടാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ശരിയല്ലേ, ഭർത്താവ് മരിച്ചു എന്നുള്ളതുകൊണ്ട് എന്തിനാ പെണ്ണ് തീ ചാടുന്നത്? അവളെന്തിനാ ആത്മഹൂതി ചെയ്യണത്? അവളുടെ ശരീരം നിലക്കട്ടെ, അവൾ നിലനിൽക്കട്ടെ എന്ന് രാജാറാം മോഹൻ റോയ് പറഞ്ഞു. ശരിക്കും എന്തായിരുന്നു സതി സമ്പ്രദായത്തിന്റെ കാരണം? എന്തായിരുന്നു? അതായത് ഭർത്താവിന്റെ സ്വത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാല് ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യക്ക് അവകാശമുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാൻ, അതായത് ഞാനാ മരിക്കണമെങ്കിൽ എന്റെ ഭാര്യക്ക് എന്റെ സ്വത്ത് കിട്ടരുത്, എന്റെ കുടുംബക്കാർക്ക് എന്നെ ആ സ്വത്ത് എടുക്കണം. അതിനവർ ചെയ്തത് എന്താ? ഒരു പുരോഹിതനെ കൂട്ടുപിടിച്ച് മതം ഇതാണ് എന്ന് പഠിപ്പിച്ചു. ഏതാണ് എന്ന്? ഭർത്താവ് മരിച്ച പെണ്ണ് ഭർത്താവിനോടുള്ള സ്നേഹം കാരണത്താൽ അവൾ ചിതയിൽ ആത്മഹൂതി ചെയ്യണം. അതാണ് സതി സമ്പ്രദായം. അതെങ്ങനെ ഉണ്ടായി? അതായത് ഇപ്പൊ ഞാനാ മരിക്കണമെങ്കിൽ എന്റെ ഭാര്യക്ക് എന്റെ സ്വത്തിൽ അവകാശമുണ്ട്, അതവൾക്ക് കിട്ടരുത്, അത് എന്റെ കുടുംബക്കാർക്ക് എന്നെ കിട്ടണം. അതിനവരെന്ത് ചെയ്തു? ഈ പെണ്ണ് ജീവിച്ചിരുന്നാ കൊടുക്കണല്ലോ, അതുകൊണ്ട് അവള് ജീവിക്കരുത്, അവള് ചിതയിൽ ചാടി മരിക്കണം എന്നൊരു മതനിയമം ഉണ്ടാക്കണം. അങ്ങനെയാണ് സതി സമ്പ്രദായം ഉണ്ടായത്. അതിനവരെന്താ ചെയ്തത്? അത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞുതരാം. അഗ്രേ തദ്ഗച്ഛതി ഭവതി അല്ലയോ ഭവതി ഭർത്താവ് മരിച്ചാലും നീ മുന്നോട്ട് പോയിക്കൊള്ളൂ, ജീവിച്ചു കൊള്ളൂ എന്നതാണ് ആ വാചകം. അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളൂ. അഗ്രേ തദ്ഗച്ഛതി ഭവതി അല്ലയോ ഭവതി, ഭർത്താവ് മരിച്ചാലും നീ ജീവിച്ചു കൊള്ളൂ എന്നായിരുന്നു ശ്ലോകം. അതിനെങ്ങനെ മാറ്റി? ഈ വീട്ടുകാരും പുരോഹിതന്മാരും ചേർന്ന് അതിനെ എങ്ങനെ മാറ്റി? അതായത് പെണ്ണിന് സ്വത്ത് കിട്ടരുത്, പെണ്ണ് മരിക്കണം. അതിനവർ ആ ശ്ലോകത്തിനൊരൊറ്റ അക്ഷരത്തിന് ആ വ്യത്യാസം വരുത്തി. ഒരേ ഒരു അക്ഷരം മാറിയപ്പോ എന്തായി? ആശയം തന്നെ മാറി. ജീവിക്കുക എന്നുള്ളത് മരിക്കുക എന്നായി. അതെങ്ങനെയാ മാറ്റിയത്? അഗ്രേത്വദ്ഗച്ഛതി ഭവതി എന്നാണല്ലോ ഉണ്ടായിരുന്നത്, അത് മാറ്റി അഗ്നേത്വദ്ഗച്ഛതി ഭവതി. അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ. അഗ്ര എന്നത് മാറ്റി ഗ്ന എന്നാക്കി മാറ്റി. അപ്പൊ എന്തായി? അഗ്നേത്വദ്ഗച്ഛതി ഭവതി അല്ലയോ പമ്പർന്നോളെ, ഭർത്താവ് മരിച്ച ചിതയിലേക്ക് ചാടിക്കോ എന്നാക്കി മാറ്റി. അപ്പൊ ആശയം മാറി, ജീവിക്കാന്നുള്ള ആശയം മാറി, മരിക്കാന്നുള്ള ആശയായി. അറബിയില് ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണ്. ഫർജി എന്ന് പറഞ്ഞാലോ ഒറ്റ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഗുഹ്യസ്ഥാനം എന്നാണ്. ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഫർജി എന്ന് പറഞ്ഞാലോ ഗുഹ്യസ്ഥാനം. അല്ലേ വ്യത്യാസം വന്നു? അപ്പൊ ഈ വ്യത്യാസമാണ്. ഇനി ഒന്നുകൂടെ ചിന്തിച്ചോ. സുമതി ചേച്ചി രമ എന്ന മകളെ വളർത്തി, കണ്ണിലെ എണ്ണ ഒഴിച്ച അവളെ വളർത്തിയത്, ഒറ്റ മുളയുള്ളൂ.
ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, ഒറ്റ മുളയുള്ളൂ. അച്ഛന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു രമ. അങ്ങനെ രമയെ വളർത്തി. 18-ാമത്തെ വയസ്സിൽ പിതാരക്ഷിതി കൗമാരെ, ഭർത്രോരക്ഷിതി യൗവനെ, പുത്രോരക്ഷിതി വാർദ്ധക്യെ, രക്ഷന്തി സ്ഥവിരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയിലാണ്, 8-ാം അധ്യായമാണ്. അതിൽ പറയുന്ന എന്താണ്, പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഒരു മകള് കഴിയുക, പിന്നെ ഭർത്താവിന്റെ സംരക്ഷണത്തിൽ യൗവനത്തിലെ. അങ്ങനെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 18 വയസ്സുള്ള രമയെ ഭർത്താവിനെ ഏൽപ്പിച്ചു. മുഹൂർത്തമൊക്കെ കഴിഞ്ഞു. അവർ കാറിൽ ഇങ്ങനെ പോണതിനിടയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. പറ്റാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ, ആക്സിഡന്റ് ഉണ്ടായി. രമയുടെ ഭർത്താവ് അന്ന് തന്നെ മരിച്ചു. സത്യത്തിൽ സതിസമ്പ്രദായം മതമായിരുന്നെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക, 18 വയസ്സ് വരെ കണ്ണിലുണ്ണിയായ ആട്ടുനോട്ട് വളർത്തിയ മകൾ ആ ഭർത്താവിന്റെ ചിതയിൽ അന്ന് ചാടി മരിച്ചോളാം. ആലോചിക്കണേ, അന്ന് ചാടി മരിക്കണം അല്ലേ? സതിസമ്പ്രദായം മതമായിരുന്നെങ്കിൽ അവരെ ചെയ്യണ്ടേ? ചെയ്യണം, ചെയ്യണം. അവിടെയാണ് പൗരോഹിത്യം നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോയത്. ബിംബാരാധന ഹിന്ദുമതത്തിലുള്ളതാണോ? അല്ലേ, അല്ല എന്ന് ഞാൻ പറയണം. ഞാൻ പറയാൻ മാത്രമല്ല, ഞാൻ തെളിവുകൾ ഉദ്ധരിക്കും. നിങ്ങൾക്ക് പഠിക്കുക, കല്ലിനെ ആരാധിക്കാൻ പാടുണ്ടോ ഹിന്ദുമതത്തിൽ? പാടില്ല. പാമ്പിനെ ആരാധിക്കാൻ പാടുണ്ടോ ഹിന്ദുമതത്തിൽ? പാടില്ല. സനാതനധർമ്മം, സനാതനധർമ്മം വേദാന്തി, ആ വേദാന്തിക്ക് ബിംബാരാധന പാടുണ്ടോ? പാടില്ല. മാലാഖമാരെ ആരാധിക്കാൻ പാടുണ്ടോ? പാടില്ല. ദേവിയെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. ദേവനെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല എന്ന് ഞാൻ പറയുമ്പോ എന്താ എനിക്ക് ഇത്ര ധൈര്യം? പഠിച്ചിട്ടുള്ള ധൈര്യം, മനസ്സിലാക്കിയിട്ടുള്ള ധൈര്യമാണ്, അറിഞ്ഞിട്ടുള്ള ധൈര്യമാണ്. നമ്മൾ തെറ്റിക്കപ്പെട്ടു പോയി. ആരാണ് സാക്ഷാൽ പ്രപഞ്ചനാഥൻ? ഇന്നും നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇന്നും നമുക്ക് നിശ്ചയമുണ്ടോ? ആരെ ആരാധിക്കേണ്ടത്? ആരെ ആരാ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കേ, ഈ നമ്മുടെ ഈ പ്രദേശം, തൊഴിയൂർ പ്രദേശം, ഇതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ 5 കിലോമീറ്ററിനുള്ളിൽ ഹൈന്ദവ സഹോദരങ്ങളിൽ തന്നെ വ്യത്യസ്ത ദൈവങ്ങളായിരിക്കും ഉണ്ടാവുക, ആരാധനാമൂർത്തികൾ ഉണ്ടാവുക. ഇപ്പൊ തിരുവനന്തപുരം ആറ്റുകലമ്മ, അമ്മയെ കാസർഗോട്ടേക്ക് പരിചയം ഉണ്ടാവില്ല. പിശാരിക്കാവിലമ്മയെ ലോകത്തിന്റെ മറ്റു ഭാഗത്തുള്ള ഹൈന്ദവർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഗുരുവായൂരപ്പനെ കർണാടകക്കാർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഹൈദരാബാദുകാർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാശ്മീരിലെ ഹൈന്ദവർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നേപ്പാളിലെ ഹിന്ദുക്കൾക്ക് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ നാട് ഉള്ളാലന്തങ്ങൾ, മമ്പരന്തങ്ങൾ, മനമ്പത്തി ബീവി, തിരുവത്തി ദേവി, അതൊക്കെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന അവരുടേതായ മാത്രം ദൈവങ്ങളാണ് അല്ലേ? സർവശക്തനായ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സർവാധിപതിയില്ലേ? സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയാണ് ഈ ഭൂമിയുടെ സഞ്ചാരം. നമ്മൾ ഈ നല്ല ടൈലൊട്ടിച്ച് അല്ലെങ്കിൽ നല്ല കല്ലുകൾ പാകി ഈ മനോഹരമായ ഈ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, ഈ ഓപ്പൺ ഓഡിറ്റോറിയം, ഈ ബിൽഡിങ്ങുകളോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഈ സ്ഥലം, ഈ ഭൂമി, ഇത് കറങ്ങാണ്. ഈ സ്റ്റേജും ഞാനും നിങ്ങളും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയണ്ടോ, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഗോളങ്ങളൊക്കെ സഞ്ചരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും അറിയുന്നുണ്ടോ അത്? ഇല്ല. അത് നിയന്ത്രിക്കുന്നത് ആരാ? ആരാ? ശ്രീരാമനാണോ? അല്ല. യേശു ക്രിസ്തു ആണോ? അല്ലേ അല്ല. കാരണം അവർ ജനിക്കുന്നതിന് മുമ്പും സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അവർ ജനിക്കുന്നതിന് മുമ്പും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ ജനിക്കുന്നതിന് മുമ്പും രാവും പകലും ഉണ്ടായിട്ടുണ്ട്, അവർ ജനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സുഹൃത്തുക്കളെ, അതിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് ആ സംഹാര ശക്തിയാരാ? അവനാണ് ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇതുവാൻ, വേദകോൺ, ഓം എന്ന് പറയുന്ന സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലേ? അവനെയാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്നാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്. ഇസ്ലാം പറയുന്നത് സൂര്യനെ അല്ല, ചന്ദ്രനെ അല്ല, നക്ഷത്രങ്ങളെ അല്ല. നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശമേലാപ്പിനെയും ഭൂമിയെയും സാഗരങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും പുഷ്പങ്ങളെയും ഭക്ഷണവും എന്ന് വേണ്ട എന്തും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന പ്രപഞ്ചത്തിന്റെ നാഥനെ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് കണ്ടോ. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റൂ? മാധവി ചേച്ചിയെ, ശ്രീദേവിയെ, ജോർജിനെ, ഏലിയമ്മയെ, സാറാമ്മയെ, അബ്ദുൽ ഖാദറിനെ ഒക്കെ
ഒക്കെ സൃഷ്ടിച്ചത് ലോകത്തിന്റെ ഒരേ ഒരു നാഥൻ. ഇതെന്തൊരു ഉത്തമമായ വിശ്വാസമാണ് അല്ലേ? മാധവ ചേച്ചിയെ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ പറയും നമ്മളൊക്കെ ജ്യേഷ്ഠാനുജന്മാരും കുടുംബക്കാരും ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളുമാണ്, ഒന്നാണ്, ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ്. നമ്മുടെ ദൈവം ഒന്നാണ്, വ്യത്യസ്തരില്ല. നമ്മൾ ദൈവങ്ങളുടെ പേരിൽ തല്ലേണ്ടതില്ല, തമ്മിൽ കടുത്തിറക്കേണ്ടതില്ല. ബാബരി മസ്ജിദ് ഇഷ്യൂസ് വേണ്ട, പരസ്പരമുള്ള സംഘട്ടനങ്ങൾ വേണ്ട. നമ്മൾ ഒന്നാണ്. സൂര്യൻ ദൈവം നമുക്ക് നൽകിയതാണ്, ചന്ദ്രൻ അതിന്റെ നിലാവലകൾ ദൈവം നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് അവനെയാണ് ആരാധിക്കേണ്ടത്. ദൈവവിശ്വാസ രംഗത്ത് എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ നാടുകളിൽ. കറുത്തൊരു പൂച്ച വാഹനം ക്രോസ് ചെയ്തു നേരെ വേണ്ട, മാധവി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മകൻ സുരേഷ്, അല്ലെങ്കിൽ ആവിനെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് മകൻ ബഷീർ, ആ ഇടവഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കരിമ്പൂച്ച ക്രോസ് ചെയ്താലോ, അപശകുനം, തിരിച്ചു പോരുകയാണ്. എന്തൊരു വലിയ അന്ധവിശ്വാസമാണിത്, ആളുകൾ തിരിച്ചു പോരുക. ഞങ്ങളുടെ ഒക്കെ ഒരവസ്ഥ എന്താ, കരിമ്പൂച്ചയല്ല കറുത്ത പുലി ഓടിയ പോലും വെച്ച കാല് പുറകോട്ട് വെക്കുവോ? ഹേ, നമ്മളിവിടെ ഒരു പൂച്ചക്ക് കുറുകെ പോയിക്കൂടാന്ന് പറഞ്ഞാൽ, ഒരു പൂച്ചക്ക് കുറുകെ പോയിക്കൂടാ, അപ്പോഴേക്ക് മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി തിരിച്ചു പോരുകയാണ്. ഈ പൂച്ചക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അപ്പുറത്ത് നിന്ന് മാധവിയമ്മ മീൻ മുറിക്കണ്ട് ഇവിടെ അറിയാൻ കഴിയും. അതിന് പോയതാ ആ മതിലേട് കയറി ചെന്നിട്ട് അപ്പുറത്ത് മീൻ മുറിക്കണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോ അങ്ങോട്ട് ചെന്ന. ആ പൂച്ചക്ക് കറുത്തുപോയി എന്നുള്ള പൂച്ചന്റെ കുഴപ്പ. ഏ, മാധവി ചേച്ചിയോ ബഷീറോ ആയിഷയോ ആമിനയോ തൊലി കറുത്തുപോയി എന്നുള്ള ഓല ഗതികട. അപ്പൊ കറുത്ത മനുഷ്യൻ ക്രോസ് ചെയ്താലോ? എട്ടുമ്പോട്ടും തിരിയാത്ത പൂച്ച എന്ത് വെച്ച്? ഇനി എനിക്കൊരു ഇതിലൊരു അഭിപ്രായം ഉള്ളെന്നറിയോ, വലിയ ആചാനുവാകായ ഒരു മനുഷ്യൻ കറുത്ത പൂച്ച ക്രോസ് ചെയ്തപ്പോ തിരിച്ചു പോകുന്ന പൂച്ച എറിഞ്ഞ പൂച്ച ചിരിക്കൂലേ, ഈ ദുർബലനായ എന്നെ കണ്ടിട്ട് ചെങ്ങൈമാരി തിരിച്ചു വന്ന്? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു കറുത്ത പൂച്ചക്ക് അങ്ങോട്ട് പോയിക്കൂടാന്നോ? എന്തൊരു അന്ധവിശ്വാസം. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പക്ഷി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും, അപ്പൊ ആളുകൾ ഇന്ന് ആരോ മരിക്കാനുണ്ട്. ഹേ, ഒരു പക്ഷിക്ക് ശബ്ദം ഉണ്ടായിക്കൂടാന്നോ? അന്ധവിശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നടന്ന ഒരു സംഭവം എന്തുണ്ടായത്? അവിടെ ആലപ്പുഴ ജില്ലയിലെ ഒരേ ഹിന്ദു കുടുംബത്തിൽ ഒരു പയ്യൻ ജനിച്ചു, ഒരു ചെറിയ പയ്യൻ. ജനിച്ചപ്പോ തന്നെ അവന് പല്ലുണ്ട്, പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചതാണ്. ജനിച്ചപ്പോ തന്നെ പല്ലുണ്ടായപ്പോ ജ്യോത്സ്യന് മിണുങ്ങാൻ ഒരു ചാൻസ് കിട്ടിയാണ്. എനിക്ക് പ്രിയപ്പെട്ട ഹൈന്ദവരോട് പറയാനുള്ള, ജ്യോത്സ്യന്മാര് നിങ്ങളെ ചതിച്ച ചതിയന്മാരാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തങ്ങന്മാര് ബീവിമാര് ഭാവി പറയുന്ന ഒരു കൈനോട്ടക്കാര് ഒക്കെ നിങ്ങളെ ചതിക്കുക ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാനത് വിശദീകരിച്ചിരുന്നുണ്ട്. ഒന്നാമതായി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ജന്മനാ പല്ലുണ്ടായി ഒരു ആൺകുട്ടിക്ക്. അപ്പൊ ജ്യോത്സ്യം പറഞ്ഞത്രേ, ജന്മനാ പല്ലുണ്ടായാൽ ആ കുട്ടി നിന്റെ ഘാതകനാണ്. ആ കുഞ്ഞുണ്ടല്ലോ, ആ അസത്ത് അമ്പിത്ത്, ആ എന്റെ ഘാതകനാണ്, വെച്ചേക്കരുത് കയറത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതിനെന്താ പരിഹാരം? അതിന് കുറെ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 10-40 ഉറുപ്പ്യാവും, 10-40,000 രൂപയാവും എന്നറി. അപ്പോഴാണ് ഈ അച്ഛൻ വിചാരിച്ച, കാട്ടറായി അടിക്കാൻ തന്നെ പൈസ തികയുന്നില്ല. കാട്ടറായി മനസ്സിലായില്ല, കള്ള്. അത് കുടിക്കാൻ തന്നെ അച്ഛന് പണം തികയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു, ഈ ജന്തു ഏതായാലും വളരണ്ടാന്ന്. രണ്ട് കാലും പിടിച്ച് തറക്കൊരു ഒറ്റടി എടുക്കും, അടിച്ചെടുക്കൊന്നു. കേസായി, ജ്യോത്സ്യനെ പോലീസ് തേടി കടന്നു. ജ്യോത്സ്യൻ ഒളിവിൽ. ഞാൻ വളരെ മനസ്സ് തട്ടുന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ, ക്ഷേത്രത്തിലെ പൂജാരി പൂജാകർമ്മം ചെയ്തപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് വാർത്തകൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. പള്ളിയിൽ നേതൃത്വം നൽകിയ ഉസ്താദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു, ഉണ്ടാവൂല. നേരെ മറിച്ച് മതത്തിന്റെ മറവിൽ ജ്യോത്സ്യപ്പണി എടുത്തവനെ പോലീസ് അറസ്റ്റ്, കാരണം ജ്യോത്സ്യപ്പണി മതമല്ല, അതുകൊണ്ടാ അറസ്റ്റ് വന്നത്. മന്ത്രവാദി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പോലീസ് അറസ്റ്റിൽ. നേരെ മറിച്ച് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സുന്നിപ്പള്ളിയിൽ നിസ്കരിച്ചു എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യോ? കാരണം അത് മതമാണ്, ആരുടെ മുമ്പിലും അവതരിപ്പിക്കാവുന്നതാണ്. മറ്റേത് ചൂഷണമാണ്. ചൂഷണമാവുമ്പോ ആളുകൾ പിടിക്കും. സത്യത്തിൽ ജനിച്ചപ്പോ തന്നെ കുട്ടിക്ക് പല്ലുണ്ടായത് എന്തുകൊണ്ടാ? അപശകുനൊന്നല്ല അത്, അപശകനം. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ പോകുമ്പോ ഒരു സ്ത്രീ വേഷം ധരിച്ച, സ്ത്രീയാണ് പക്ഷെ താടിയുണ്ട് മീശയുണ്ട്, എന്താ ഒരു പെണ്ണിന് താടി മീശയും. അപ്പൊ എന്താ പ്രശ്നം? ഒന്നുമില്ല, പുരുഷ ഹോർമോൺ ആ സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അളവ് കൂടുതലാണ്, അതുകൊണ്ട് മീശ മുളച്ചു. എവിടെ പല്ലുണ്ടായത് എന്തുകൊണ്ടാണ്? പല്ലുണ്ടാകാനുള്ള അനുകൂലനം കുട്ടിയിൽ അഡ്വൻസായി വർക്ക് ചെയ്തു, അതുകൊണ്ടാ കുഞ്ഞിന് പല്ലുണ്ടായത്. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പല്ലുണ്ടാകാനുള്ള അനുകൂലനം കുട്ടിക്കുണ്ടായി, അതുകൊണ്ടാണ് കുട്ടിക്ക് പല്ലുണ്ടായത്. ഞാന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഡെന്റൽ വിദഗ്ധൻ തിരുവനന്തപുരത്ത്, ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു ചോദിച്ചു, സാർ
സാധാരണഗതിയിൽ കുട്ടികൾ സയന്റിഫിക്കായി കുട്ടികൾക്ക് ജന്മനാ പല്ലുണ്ടാവില്ല. എന്നാൽ ശാസ്ത്രം ജന്മനാ പല്ലുണ്ടാകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പല്ലുണ്ടാകാനുള്ള അനുകൂലനം ചിലരിലെങ്കിലും നേരത്തെ ഉണ്ടാവില്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ നിങ്ങളുടെ നിഗമനം ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 96% ആളുകൾക്കും ജന്മനാ പല്ലുണ്ടാവില്ലേ, 4% ആളുകൾക്ക് പല്ലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശാസ്ത്രം അതിനെ തള്ളിയിട്ടില്ല. അത്രേ ഉള്ളൂ. അച്ഛന്റെ ഘാതകനല്ല, അന്ധവിശ്വാസമാണ് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ്. ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പൊ നിങ്ങൾക്കറിയാലോ ചില ആളുകൾ ഗുരുവായൂരപ്പന്റെ ഭക്തരായിരിക്കും, ചില ആളുകൾ പിശാരിക്കാവിലമ്മയുടെ ഭക്തരായിരിക്കും, ഭഗവതി ക്ഷേത്രത്തിലായിരിക്കും ചില ആളുകൾ തരും, ശിവക്ഷേത്രത്തിലായിരിക്കും ചിലര്, പാർവതി ക്ഷേത്രത്തിലായിരിക്കും ചിലര്. ചിലർക്ക് ചിലരിൽ വിശ്വാസമാണ്. മുസ്ലിങ്ങളിലും അങ്ങനെ തന്നെ. പെരും പടപ്പ് പുത്തമ്പള്ളി ജാറം, അല്ലാത്തൊരു പടപ്പ് തന്നെ, പെരും പടപ്പ് മനസ്സിലായി, പുത്തമ്പള്ളി ജാറം. അവിടെ കുട്ടികളെ കിട്ടാൻ വേണ്ടി ആളുകൾ ചെല്ലും. അന്ധവിശ്വാസമാണ്, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇതൊന്നും മതമല്ല, ഇത് മതമേ അല്ല. മതപ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാനും കഴിയില്ല, മതപ്രമാണം കൊണ്ട് ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല. അതാണ് ഏറെ രസകരമായ പോയിന്റ്. ഇനിയാണ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ചേർത്ത് വായിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പറയാം നിങ്ങളോട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഹിന്ദു മതത്തിൽ ജനിച്ചു, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം? ആത്മാർത്ഥമായി പറയൂ, ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ മറുപടി. ആകെ വായിച്ചിട്ടുണ്ട് രാമായണം, ആ മാസത്തിൽ മാത്രം കുറച്ചിങ്ങനെ വായിച്ചു പോകുന്നുണ്ടോ? വേറെന്താ വായിച്ച്? വെറും വായിച്ചിട്ടില്ല. നോക്ക്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ശ്വേതശേതരോപനിഷത്ത്, കഠോപനിഷത്ത്, അലോക്യോപനിഷത്ത്, എന്തൊക്കെ ഉപനിഷത്തുകളുണ്ട്, കണ്ണുണ്ട്, കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? വായിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. എന്താ അതിലുള്ളത്? പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല, പഠിച്ചവരെ പോലും പഠിക്കാൻ തയ്യാറായിട്ടില്ല. ഇല്ലേ, എന്തേ ഉണ്ടായിട്ടുള്ളത്? സത്യം ഞാൻ പറയില്ല, ഞാൻ ആ മുസ്ലിങ്ങളുടെ നടുവിൽ ജീവിച്ചോണ. ഇപ്പോഴല്ല, ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്താണ്. ഇൻഷാല്ലാ അടുത്ത വർഷമായ ഞാൻ എൻ്റെ പഴയ നാട്ടിലേക്ക് തന്നെ അള്ളാഹു തൗഫീഖിനെ മടങ്ങി പോവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ശശിയേട്ടനാണ്, അപ്പുറത്ത് ശ്രീധരേട്ടനാണ്, അതിൻ്റെ ബാക്കിൽ ബാബുവേട്ടനാണ്, അതിൻ്റെ അപ്പുറത്ത് ശിവാനന്ദേട്ടനാണ്, അപ്പുറത്ത് സരസേച്ചിയാണ്, ഇപ്പുറത്ത് സുമതി ചേച്ചിയാണ്. ഒരൊക്കെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് വരെ അവർക്ക് എന്നോട് വെറുപ്പോ എനിക്ക് അവരോട് വെറുപ്പോ ഇല്ല. പക്ഷെ അവർക്കറിയാം ഞാൻ എന്താണ് ജനങ്ങളോട് പറയുന്നത്, അവർക്ക് മനസ്സിലാകും അത്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? മാധവേച്ചിയുടെ മകനായി ജനിച്ചു, അമ്മ പേര് വെച്ചു, മകന് രതീഷ് എന്ന് പേര് വെച്ചു, രാകേഷ് എന്ന് പേര് വെച്ചു, ബാബുരാജ് എന്ന് പേര് വെച്ചു. അമ്മക്കിഷ്ടം ഭഗവതീ ദേവിയോടായി, അതുകൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ അമ്മ പോയി. മകൻ അത് കണ്ടു, വളർന്നു, ആ വിഗ്രഹത്തിനു മുമ്പിൽ കൈകൂപ്പി നിന്നു. അതിൽ കവിഞ്ഞ പഠനമൊന്നും അവൻ നടത്തിയിട്ടില്ല. അവന്റെ ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ മുഴുവനും ഈ ദേവിയാണ് നൽകുന്നത് അവൻ വിശ്വസിച്ചു. ഒരുറപ്പുമില്ല അവന്, ഒരുറപ്പുമില്ല. ഗുരുവായൂരപ്പനാണ് മാധവി ചേച്ചിക്ക് കുട്ടികളെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിടൂലങ്ങളെ അല്ല അല്ല, മമ്പറന്തങ്ങളാണ് എനിക്ക് കുട്ടികളെ തന്നതെന്ന് ബഷീർ പറഞ്ഞ ഓനെയും വിടാൻ പാടില്ല. നമുക്ക് മക്കളെ തന്നതും, നമുക്ക് ഐശ്വര്യം തന്നതും, നമുക്ക് ശാന്തി നൽകിയതും, നമുക്ക് ജീവിതം നൽകിയതും, കണ്ണും കാതും നൽകിയത് സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, സാക്ഷാൽ ലോകത്തിന്റെ നാഥനാണ്. അവനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, അവനാണ് ഇതൊക്കെ പരിപാലിക്കുന്നത്, അവനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമുക്ക് ഭക്ഷണം നൽകിയത്, അവനാണ് നമുക്ക് കേൾവി നൽകിയത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മിംസ് കാലിക്കട്ടിൽ, നിംസ് അല്ല മിംസ്, അവിടെ വളരെ പ്രഗത്ഭനായ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, മനോജ് സാർ. 18 കൊല്ലം, ശരിക്കും ചിന്തിക്കണം, 18 കൊല്ലം ചെവി കേൾക്കാത്ത ഒരാളെ ഓപ്പറേഷനിലൂടെ ചെവി കേൾക്കുന്ന വിധത്തിൽ അദ്ദേഹം മാറ്റിക്കൊടുത്തു. അതിന്റെ പിറ്റേത്തെ പത്രത്തിൽ മനോജ് സാറുടെ ഫോട്ടോ സഹിതം, മനോജ് സാറുടെ മേന്മ പറയുകയായിരുന്നു പത്രം. 18 കൊല്ലം ചെവി കേൾക്കാത്ത ഒരാൾക്ക് ചെവി കേൾപ്പിച്ചു കൊടുത്തു ഡോക്ടർ മനോജ്. അന്ന് ഞാൻ, എനിക്ക് അന്നൊരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗ സ്ഥലത്ത് ഞാൻ എന്ന് പറഞ്ഞത് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയാണ്. എവിടെയും പറയും, മനോജ് എന്ന് പറയുന്ന പച്ചയായ ഒരു മനുഷ്യൻ സയൻസ് പഠിച്ച് ENT മേഖലയിൽ വിദഗ്ധനായി, അദ്ദേഹം മനുഷ്യന്റെ ഹ്യൂമൻ ഫിസിയോളജി സ്വതന്ത്രമായി പഠിച്ചു, പിന്നീട് തലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്തത് പഠിച്ചു,
കാതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു, അങ്ങനെ പലതും പഠിച്ചു. ഓസ്ട്രേലിയയിൽ ചെന്ന് ഉന്നതമായ വിദ്യാഭ്യാസം നേടി ആ അറിവനുസരിച്ച് ഓപ്പറേഷൻ ചെയ്ത് ദൈവം നിശ്ചയിച്ച കാരണം ക്ലിയറാക്കിയപ്പോൾ കേൾവി കിട്ടി. എല്ലാവരും സമ്മതിച്ചല്ലോ. അപ്പോ ഒരാൾക്ക് കാത് അതേ ഉണ്ടാക്കിയല്ല, കാതിന്റെ ഉള്ളിലെ സംവിധാനങ്ങൾ അതേ ഉണ്ടാക്കിയതല്ല, എല്ലാം പടച്ചോനുണ്ടാക്കിയ. അതിന് ചെറിയൊരു തകരാറ് വന്നപ്പോ പടച്ചോൻ പഠിപ്പിച്ചുകൊടുത്ത രീതി അനുസരിച്ച് അയാൾ ചികിത്സിച്ചപ്പോ കേൾവി കിട്ടി. അപ്പൊ അയാൾ ഭയങ്കര ഫേമസ് ആയി. അന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഈ തൊഴിയൂർ പ്രദേശത്ത് ഞാൻ ചോദിക്കാം, ജനങ്ങളെ, ഇന്ന് 114 ഇന്ന് 714 കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ഈ 714 കോടി മനുഷ്യരിൽ കാത് കേൾക്കാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവും. മഹാഭൂരിപക്ഷത്തിനും കാതിന്റെ കേൾവി നൽകിയവൻ ആരാ? അവനൊരു ഗാംഭീര്യം നമ്മൾ ആരും കണ്ടില്ല. ചിന്തിക്കണം, ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർ ഈ മണ്ണിൽ വന്നു പോയി, അവർക്കൊക്കെ കേൾവി നൽകിയ പരാശക്തി ആരാ? തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പതിന പരമം പരസ്താത് വിദാമദേവം ഭുവനേശമേഢ്യം. ശ്വേതാ ശേതൃപനിഷത്തിലെ മനോഹരമായ ഒരു ശ്ലോകമാണ്. എന്തായാലും പറയണേ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്തതിനർത്ഥം? ത്വമേകം ശരണ്യം, ഏകനായ ദൈവമേ, എന്റെ ആരാധനകൾ മുഴുവനും നിനക്ക് വേണ്ടി മാത്രമാണ്. ചിന്തിക്കണം, ഹൈന്ദവ സഹോദരങ്ങൾ ചിന്തിക്കണം. മഹാനിർവ്വണ സ്തോത്രത്തിലെ വാചക പറയും, ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം, എൻ്റെ വരേണ്യങ്ങൾ, എൻ്റെ വഴിപാടുകൾ, എൻ്റെ ബലിദാനങ്ങൾ, എൻ്റെ തേട്ടങ്ങൾ എല്ലാം നിന്നോടാണ്. ഞാൻ ഏതെങ്കിലും ഒരു കിണറിൻ്റെ പടിയിൽ നിന്ന് താഴോട്ട് വീഴുന്നുവെങ്കിൽ സർവശക്തനായ ദൈവമേ, ഞാൻ നിന്നെയാണ് വിളിക്കുന്നത്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിൻ്റെ സർവശക്തനായ ദൈവമാണ് നീ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വിളിക്കുന്നത്. കണ്ടോ, ലോകത്തിന്റെ സർവശക്തനായ ദൈവത്തെ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ അധിപതിയായ, അതെ അതാണ് ശരി, മാധവേട്ടനെ, എന്റെ ഫ്രണ്ടിൽ ജീവിക്കുന്ന ശശിയേട്ടനെ ഒക്കെ സൃഷ്ടിച്ചാരാ? അല്ലാഹു, ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചനാഥൻ, ആകാശഭൂമികളുടെ നാഥൻ, അവനെയാണ് നമ്മളൊക്കെ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കേൾവി നൽകി. ഇന്ന് നമുക്കൊക്കെ കളിപ്പോട്ടെ, എത്ര കോടി ജീവജാലങ്ങൾക്ക് കാഴ്ച നൽകി, കേൾവി നൽകി, തുമ്പിക്ക് പോലും എത്ര ക്യാമറ കണ്ണുകൾ നൽകി. ആ സർവശക്തനായ ദൈവമാരാണ്. ആ പുഷ്പമേ, അധിക തുങ്ക പദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു. ആ രാജ്ഞി കണക്കയെ, ഒരു പന്നീർ പുഷ്പം അതിന്റെ ഇതള്, ഇപ്പൊ 10 മണി മുല്ല, 10 മണി മുല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നോട് ഒരു ദിവസം എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അതെ 10 മണി മുല്ല നട്ടിട്ടുണ്ട്, ഞാൻ 10 മണി മുല്ല നട്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ 10 മണി മുല്ലയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്റെ ശ്രദ്ധ ഇതായിരുന്നു, ഷാർപ്പ് 10 മണിക്ക് തന്നെയാണോ അത് വിടരുന്നത്, അതാണ് എന്റെ നോട്ടം. 10 മണി കൃത്യമാകുമ്പോൾ അത് വിടരുന്നുണ്ടോ, അല്ല വെറുതെ ഒരു ഒഴുക്കം മട്ടില് 10 മണി മുല്ല എന്നങ്ങട് പറഞ്ഞതാണോ? അവിടെയാണ് അത്ഭുതം. അതായത് 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ് കഴിഞ്ഞ് 59 സെക്കൻഡ് കഴിഞ്ഞാലും അത് വിടരുന്നില്ല. 10 മണി ഷാർപ്പാകുമ്പോ അത് വിടരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഷാർപ്പ് 10 മണിയായി ക്ലോക്കിൽ എന്ന് ഈ ചെടിയോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞു 10 മണി ഷാർപ്പായി വിടരാൻ? ഈ ചെടിയോട് ആര് പറഞ്ഞു? ശ്രീരാമൻ പറഞ്ഞോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്, അതിന്റെ കറക്റ്റ് ടൈമിൽ വിടരാനുള്ള മെസ്സേജ് അതിന്റെ ജനിതക കോഡുകളിൽ സംവിധാനിച്ചത് അല്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിക്കി, ആ സർവശക്തനെ കുറിച്ചാണ് ലോകനാഥൻ എന്ന് പറയുന്നത്. ഓം അസദുമാ സഖമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്തായിന് അർത്ഥം? എന്നെങ്കിലും പഠിച്ചു, അതിങ്ങനെ ഉരുവിടുകയല്ലാതെ എന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. വിശ്വവിജ്ഞാന കോശവും സംസ്കൃത നിഘണ്ടവും പറഞ്ഞിട്ടുള്ളത് പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ലോകത്തിന്റെ സിട്ടാവിനെ പറയും,
അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് നീ എന്നെ വെളിച്ചത്തിൽ എത്തിക്കണമേ. മൃത്യോമാ അമൃതംഗമയ, ഈ ലോക ജീവിതം നശ്വരമാണ്, അനശ്വരമായ ജീവിതം മരണത്തിന് ശേഷമാണ്. അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറയുന്നത്, അല്ലാതെ പുനർജന്മത്തിൽ പന്നിയായി നായയായി പാമ്പായി ചണ്ടാലനായി ഇവിടെ ആരും ജനിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, ഹിന്ദുമത പ്രകാരം പോലും അത് തെളിയിക്കാൻ കഴിയില്ല. അത് സവർണ മേധാവിത്തമാണ്, മതമല്ല. ശൂദരനെ ഏറ്റവും വലിയ അധമപ്പണി എടുപ്പിക്കുന്ന അടിമപ്പണി എടുപ്പിക്കുന്ന സവർണ മേലാളന്റെ ദുഷിച്ച ചിന്തയാണത്. ചതുർവർണ്ണം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന് ഭഗവത്ഗീതയിൽ 18 ഭഗവത്ഗീതയിൽ പിന്നീട് കടത്തി കൂട്ടിയതാണ്. അല്ലാതെ ജാതിയതല്ല, നമ്മളൊക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ബന്ധവാ മാനവാ സർവേ സ്വദേശ ഭുവനത്രയം, ബാന്ധവാ മാനവാ സർവേ സ്വദേശ ഭുവനത്രയം, ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, സർവലോകങ്ങളിലെയും സർവചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ. നമ്മൾ പറയുന്നു ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, സർവലോകങ്ങളിലെയും സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. അതുപോലെ ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്. നമ്മളൊക്കെ ഒരു തറവാട്ടുകാരൻ, ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്, അല്ലാതെ തമ്മിൽ തല്ലേണ്ടവരല്ല എന്നാണ് അവിടെ പറയുന്നത്. അവിടെയാണ് സാക്ഷാൽ ദൈവത്തെ കുറിച്ചുള്ള പഠനം. ഞങ്ങളോടൊക്കെ ചോദിക്കുന്നു, നമ്മളൊക്കെ പല ആളുകളെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നെറ്റിയിൽ കുറിതൊട്ടവരുണ്ടാവാം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കസവുടുത്ത് ഭക്തി നിർഭരമായി ക്ഷേത്രത്തിൽ ചെന്ന് കൈകൂപ്പി നിന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ആ ബിംബത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എന്താ മാധവി ചേച്ചി വിചാരിക്കണത്, എന്താണ് സുമതി ചേച്ചി വിചാരിക്കണത്? എന്നെ അറിയും ഈ ദൈവം, എന്നെ കാണുന്നുണ്ട്, എന്റെ പ്രയാസങ്ങൾ അറിയുന്നുണ്ട്, സർവശക്തയാണ്, സർവശക്തനാണ്, എന്നെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ? അല്ലേ സുഹൃത്തുക്കളെ, മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്നങ്ങോട്ട് പറയുമ്പോ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എന്താ? അങ്ങ് ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ എല്ലായിപ്പോയ നുരുമ്പിപ്പോയ കണ്ണും കാലും മണ്ണിന്റെ ഭാഗമായി തീർന്ന കവിൾത്തടങ്ങളിൽ വണ്ടുകളരിച്ച ആ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നെ ഇങ്ങനെ തൊഴിയൂരിലെ ഇന്ന മഹല്ലിലെ ഇ കെ സുന്നികളുടെ മഹല്ലിലെ അബ്ദുൽ ജബ്ബാർ എന്ന എന്റെ പ്രാർത്ഥന അവർ കേൾക്കുന്നല്ലേ, വിശ്വസിക്കണത് അല്ലേ? അവിടെയാണ് നിങ്ങളോട് സ്നേഹത്തോടെ എനിക്ക് ചിലത് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ ആരാധനകളൊക്കെ തെറ്റിപ്പോയതാണ്, ഇതൊന്നും ശരിയല്ല. ഈ ആരാധനാ രീതികളല്ല മതം പഠിപ്പിച്ചത്. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക്. ചരിത്രത്തിൽ മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ ചില പഠനങ്ങൾ നിങ്ങൾക്കറിയാം. ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ പീപ്പിൾ എന്ന് പറയുന്ന ഗ്രന്ഥം, വോളിയം 1 പേജ് 189, എ ഡി പുസൽക്കാർ പറയാണ്. എ ഡി പുസൽക്കാർ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ശരിക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് എ ഡി പുസൽക്കാറിന്റെ വാക്കുകൾ. സംശയരഹിതമായി അമ്പലമെന്ന് ഗണിക്കാവുന്ന യാതൊരെടുപ്പുകളും സിന്ധു നദീതടത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് അവിടെ ആരാധനാമൂർത്തികൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ, പ്രതിമകൾ, ഏതെങ്കിലും ഒരു ജന്തുവിന്റെ ആരാധ്യ ഫോസിലുകൾ, ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണക്കാക്കപ്പെട്ട കെട്ടിടങ്ങളിൽ തന്നെ മതപരമായ പ്രതിഷ്ഠകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിഗ്രഹങ്ങളോ ആൾത്താരകളോ മറ്റ് ആരാധ്യ വസ്തുക്കളോ ഒന്നും അവയിലില്ല. പുരാതന നാഗരികതകളിൽ മതത്തിന് എപ്പോഴും പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നിട്ടും കാലങ്ങളോളം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മതം സാരമായി സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രധാന ഘടകം മതമായിരുന്നിട്ടും സിന്ധു നദീതടത്തിൽ നിന്ന് യാതൊരു ആരാധ്യ വസ്തുവും കിട്ടിയില്ലെന്നത് നിശ്ചയമായും വിചിത്രമായ കാര്യമാണ്. രൂപങ്ങളില്ലാത്ത അവ്യക്തം വ്യക്തി മാപന്യം മാന്യം തേ മാമബുദ്ധയ പരമ്പാവമചാനന്ദോ മാമാവ്യയമനുത്തമം അഭിജാനന്തി മാമൂഢമാനുഷി തനുമാശ്രിതം
പരമ്പാവമചാനന്ദോ മാമാവ്യയമനുത്തമം. ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ള ഗീത, രാജഗുഹയോഗം 9 അധ്യായം. അതിൽ പറഞ്ഞു എന്താ, സാക്ഷാൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ കൊടയും വടിയും ചൂടി ഒരിക്കലും വരില്ല, അവതാരമായി പ്രത്യക്ഷപ്പെടുകയില്ല. അവൻ സർവശക്തനാണ്. ആ സർവശക്തന്റെ മുമ്പിലല്ലാതെ നീ ആരാധന സമർപ്പിക്കരുത് എന്നാ പറഞ്ഞ് തീർന്നില്ല. ഒരു മഹത്തരമായ ഉദ്ധരണി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാലയളവിലെ പഠനം നടന്നു. അബുൽ കലാം ആസാദ് തർജുമാനുൽ ഖുർആൻ 103-ാമത്തെ പേജിൽ അദ്ദേഹം പറയാം, മോഹൻജൊദാരോ ഹാരോവിലെ പൂർത്തിയാവാത്ത ഉത്ഖനനങ്ങളുടെ ഫലം വ്യക്തമാക്കുന്നത് ഈ വസ്തുതയാണ്. മോഹൻജൊദാരോവിലെ ജനങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല, പല ദൈവങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. പിന്നെയോ ഓം എന്ന് വിളിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അഥവാ മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തിലുള്ളവർ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, അതുപോലെ പശുവിനെ, ആനയെ, പാമ്പിനെ ഒന്നും അവരാരും ആരാധിച്ചില്ല. ഒരു സ്തൂപങ്ങളെയും അവരാരാധിച്ചില്ല. ഓം എന്ന് പറയപ്പെട്ട സർവശക്തനായ ദൈവത്തിൽ അവർ വിശ്വസിച്ചു. ഇതിന് തുല്യമായി സംസ്കൃത പദം ഇതുവാൻ എന്നാണ്. ഓമിന് തുല്യമായ സംസ്കൃത പദം ഇതുവാൻ എന്നതാണ്. എല്ലാം ഭരിക്കുന്നത് ഈ ഏക അസ്തിത്വമാണെന്നും അവന്റെ നിയമമനുസരിച്ചാണ് സകല വസ്തുക്കളും നിലനിൽക്കുന്നത് എന്നുമാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മനുഷ്യർ വിശ്വസിച്ചത്. അവന്റെ മറ്റൊരു ഗുണം വേദക്കൂൺ എന്നായിരുന്നു. എന്നെന്നും ഉണർത്തിരിക്കുന്നവൻ മയക്കമോ ഉറക്കമോ ഇല്ലാത്ത സർവശക്തനായ ഈശ്വരൻ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ ഈശ്വരനെയാണോ ഇവിടുത്തെ ഹൈന്ദവർ ആരാധിക്കുന്നത്? അല്ല. ഈ ഈശ്വരനെയാണോ ഇവിടുത്തെ ക്രൈസ്തവർ ആരാധിക്കുന്നത്? അല്ല. ഈ അള്ളാഹുവിനെയാണോ ഇവിടുത്തെ മുസ്ലിമീങ്ങളിൽ നല്ലൊരു 100% ആളുകൾ ആരാധിക്കുന്നത്? അല്ല. മറിച്ച് സിട്ടാവിന്റെ സൃഷ്ടികളെ. ഒരു ഉദാഹരണം പറയാം. സാധാരണയായി ആളുകൾ വാര നക്ഷത്ര ഫലം നോക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ, ഞാനൊരു ബസ് യാത്രക്കിടയിൽ കേട്ട ഒരു രണ്ടു പേര്, ഞാനത് ആവർത്തിച്ച് കേട്ടപ്പോൾ ഞാനത് മനഃപ്പാടമാക്കി. അതെങ്ങനെയുണ്ടായിരുന്നു, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. എന്താണ്, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത്. മാധവിച്ചേച്ചിയുടെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത് ആരാണ്? നക്ഷത്രങ്ങളാണ്. അന്ധവിശ്വാസല്ലേ. മോഡേൺ സയൻസ് പഠിച്ച ആരെങ്കിലും ഇത് വിശ്വസിക്കുവോ? ആസ്ട്രോണമി പഠിച്ച ആരെങ്കിലും ഇത് വിശ്വസിക്കുവോ? കാരണം എന്താ, ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിങ് പറയാണ്, നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളില്ലേ, അത് പലതും ചത്തുപോയതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതല്ല, ഇന്ന് നിലനിൽക്കുന്നതല്ല. സൂര്യൻ പോലും നശിച്ചുപോകും, ചന്ദ്രനും സൂര്യനും ഒന്നാകും. വജ്മി അശംസു വൽ ഖമർ സൂറത്തു ഖിയാമ. സൂര്യനും ചന്ദ്രനും ഒന്നാകും. ഈ ഗോളങ്ങളൊക്കെ നശിക്കും, ഈ ഗോളങ്ങൾക്കൊക്കെ നാശമുണ്ട്. നാശമുള്ള ഗോളങ്ങൾ എങ്ങനെ മനുഷ്യന്റെ ജയാപജയങ്ങൾ നിർണയിക്കുക? ആലോചിച്ചു നോക്കി എങ്ങനെയാണ്. അവിടെയാണ് സാക്ഷാൽ സർവശക്തനായ ലോകത്തിന്റെ നിയന്താവിനെ നമ്മൾ വിട്ടുകളഞ്ഞത്. ഇപ്പൊ കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം എന്താ വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആ വാചകപ്രകാരമുള്ള ദൈവത്തെയാണോ ഇവിടുത്തെ ഹൈന്ദവർ ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ കറക്റ്റാണ്, അല്ലേ നിങ്ങളുടെ കാര്യം ദൈവസന്നിധിയിൽ പോക്കാണ് എന്നെനിക്ക് പറയാൻ ഒരു മടിയുമില്ല, ഒരു ധൈര്യക്കുറവുമില്ല. കാരണം അതാണ് സത്യം. ചതുപ്പ് നിലങ്ങളുടെയും, ആരാ ദൈവം എന്ന് പറയാട്ടോ, കേട്ടോളൂ, ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിൻ്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പുകളുടെയും മരത്തിലെ പച്ചിലകളുടെയും മണ്ണിൽ കൊഴിഞ്ഞു വീണ ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന കടകളാരവും പുഴയ്ക്ക് ഒഴുകുന്ന നദികളുടെയും നാഥ, ഞാൻ നിന്നെ ആരാധിക്കുന്നു.
ഉണ്ടോ? ആണോ? അങ്ങനെയാണോ? ആണോ? ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനെതിരാ, കൃഷ്ണയജുർവേദത്തിനെതിരാണ് ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ, ഉള്ളാളങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇതിനെതിരാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ലോകത്തെ മുഴുവനും സിദ്ധാ, അവിടെ കാണുന്ന പ്രാണികൾ കണ്ടില്ലേ, ഈ വെട്ടത്തിൽ പാറി നടക്കുന്ന കൊച്ചു പ്രാണികൾ, അതിന്റെ കാലിനെ രൂപപ്പെടുത്തിയ സർവശക്തൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാ ഈ പറയുന്നത് അല്ലേ? അഥർവവേദം 13:5 20-21 വാചകം എന്താ? എന്താ വാചകം? കേട്ടോളൂ നിങ്ങൾ. ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് നീ വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ. രണ്ടാമതൊരു ദൈവം ഇല്ല. ഏകം സത് ബഹുധാ വിപ്രാ വദന്തി യോ ദേവാനാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആശ്രയമുള്ള ലോകത്തിന്റെ നാഥൻ അവനാണ് ആരാധനക്കർഹൻ എന്ന്. ഇനിയോ അഥർവവേദം 13:5 14-20 വചനം എന്തെങ്കിലുള്ളത് കേട്ടോളൂ. ഈ ദൈവത്തെ ഏകനായി അറിയുന്നവർ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ദൈവം ഏകനാണ്, അതാണ് സത്യം. പലതുമില്ല, ഇല്ല, 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 തീർന്നില്ല. അവൻ രണ്ടെന്നോ മൂന്നെന്നോ നാലെന്നോ അഞ്ചെന്നോ ആറെന്നോ ഏഴെന്നോ എട്ടെന്നോ പത്തെന്നോ വിശ്വസിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നില്ല. ശ്വസിക്കുന്നതും ശ്വസിക്കാത്തതുമായ സകലതിനെയും അവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ശക്തി ഉൾക്കൊള്ളുന്ന അവൻ ഏകൻ, ഏകനാണ്, അവനേകൻ മാത്രമാണ്. എല്ലാവിധ ദൈവിക ശക്തികളും അവനിൽ കേന്ദ്രീകരിച്ച് ഐക്യപ്പെട്ടിരിക്കുന്നു അല്ലേ? തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പതിനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശ്വരം. ശ്വേതരോപനിഷത്തിലുള്ളതാണ്, 12-ാമത്തെ ശ്ലോകമാണ്. എന്തെങ്കിലും പറഞ്ഞേ, നിങ്ങളിപ്പോ ആരാധിക്കുന്ന ആരാധ്യന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ പരമാരാധ്യൻ ഞാൻ. എനിക്ക് ഏറ്റവും സങ്കടവും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അയൽവാസിയെ കുറിച്ച് എനിക്ക് ദുഃഖവും തോന്നിയ ഒരു നിമിഷം ഉണ്ടായി. അതെന്റെ ബാബുവേട്ടനെ കുറിച്ചാണ്. സായി ഭക്തനായ എൻ്റെ ബാബുവേട്ടൻ സായിബാബയുടെ മുമ്പിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മകൻ ഓടിക്കതച്ചു വന്നിട്ട് അച്ഛനോട് പറയണം, അച്ഛാ സായിബാബ മരിച്ചു. അപ്പൊ ബാബുവേട്ടൻ കൈതാത്തിയിട്ട് നിസ്സഹായനായി അലോചിച്ചു നോക്കി, ആരാധിക്കുന്ന ദൈവം മരിച്ചു. എന്നിട്ട് ആ ദൈവത്തെ ആരാധിച്ച ഭക്തൻ ജീവിച്ചിരിക്കെ വല്ലാത്തൊരവസ്ഥയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ആരാധിക്കണ ദൈവം എന്നെ വിട്ട് മരിച്ചു പോകുക, എന്നിട്ട് ആ ദൈവത്തെ ഞാൻ തന്നെ കൊണ്ടുപോയി കബറടക്കുക. എന്തൊരു ദുര്യോഗമാണ് മാനവകുലത്തിന്. നമ്മൾ ആരെയാ? ഒരിക്കലും മരിക്കാത്തവനാണ് ഈശ്വരൻ അല്ലേ? ഒരിക്കലും മരിക്കാത്തവനാണ് പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥനെയാണ് ആരാധിക്കേണ്ടത്. സായിബാബയെ ആരാധിക്കുന്നവർക്ക് സായിബാബ മരിച്ചാൽ നിരാശ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. മരിച്ചപ്പോ നബിയുടെ അനുയായി അബൂബക്കർ സിദ്ദീഖ് ഒരു പ്രസംഗം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എന്തറിയോ, ആരെങ്കിലും ഈ കിടക്കുന്ന മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചു, മരിച്ചോലെ ആരാധിക്കാൻ പറ്റൂല. അല്ല, സാക്ഷാൽ പ്രപഞ്ചനാഥനെയാണോ, ഹയ്യുല്ലാ യമൂ, അവൻ ഒരിക്കലും മരിക്കൂല. അതായത് ഒരു മുസ്ലിമിന്റെ അവസ്ഥ ഞാൻ പറയുന്നു. ഇപ്പൊ ആദിമ പിതാവായ ആദം റബ്ബനാന്നാ പറഞ്ഞ്, ഞങ്ങളുടെ പരിപാലക, സർവശക്ത, പ്രപഞ്ചത്തിന്റെ നാഥ. അപ്പൊ ലോകത്തിന്റെ നാഥനെ വിളിച്ചിട്ടാ പറയണ്, അല്ലാതെ ഒരു പഞ്ചായത്തിലെ ദൈവത്തെയല്ല. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനതും പറഞ്ഞുതരാം. ഇപ്പൊ ഉള്ളാളം തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളെ വിളിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഒരാള് കർണാടകയിലെ ഉള്ളാളത്ത് നിന്ന് ലണ്ടനിൽ പോയി എന്ന് വിചാരിച്ചോ. ലണ്ടനിലെത്തിയ അയാള് ലണ്ടനിലെ സായിപ്പിനോട് അയാൾ ചോദിക്കാണ്, ഉള്ളാളം തങ്ങളെ അറിയോ, ഉള്ളാളം തങ്ങളെ അറിയോ എന്ന്. അപ്പൊ സായിപ്പ് വെച്ചു, ഉള്ളാളം, വട്ട് ഈസ് ഉള്ളാളം, ആരണീ ഉള്ളാളം? ഉള്ളാളായ മടിയിലെ ഇല്ലാത്ത ആളായ മടിയിലേക്ക് അറിഞ്ഞൂടാ. അയാൾക്ക് അറിയോ ഇപ്പൊ ഉള്ളാളം തങ്ങൾ ആരാ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന ഒരാൾ ലണ്ടനിൽ ചെന്നിട്ട് ഗുരുവായൂരപ്പൻ അറിയോന്ന് ചോദിച്ചാൽ അയാൾക്കറിയൂ. നേരെ മറിച്ച് ആകാശം ചൂണ്ടിക്കാണിച്ച് ഇതിനൊരു സിട്ടാവുണ്ടോന്ന് ചോദിച്ചാലോ, ഉണ്ട്. ദി ഗോഡ്, സൂര്യനെയും ഭൂമിയെയും ചൂണ്ടിക്കാണിച്ച് ഇതിനൊരു സിട്ടാവുണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ സങ്കുചിതരാകരുത്.
സങ്കുചിതമായ ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിലൂടെ ഞാൻ പറയുന്നുണ്ട്, പിശാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പുറമ്പോക്ക ആണോ, ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പുറമ്പോക്ക, പിശാരിക്കാവിലെ ഈ വാഹനത്തിന് മാത്രമേ ഐശ്വര്യം ചൊരിയും. അതല്ലേ വർഗീയത, അതല്ലേ വർഗീയത. ഇനി നിങ്ങൾ ആലോചിച്ചു, യേശു ക്രിസ്തു ഈ വീടിന്റെ രക്ഷകൻ, അപ്പൊ ബാക്കി വീടൊക്കെ പുറമ്പോക്ക ആണോ? അങ്ങനെ ചെയ്തിക്ക് മൊയ്തീൻ ഷെയ്ഖ് എന്റെ രക്ഷകൻ. അപ്പൊ ബാക്കിയുള്ളതോ? സുഹൃത്തുക്കളെ, അന്ധവിശ്വാസം പേറരുത്. ഒറ്റ കാര്യം പറഞ്ഞുതരാം, ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നിരീശ്വരവാദിക്കും ഒക്കെ അനുഗ്രഹം ചൊരിയുന്നത് സാക്ഷാൽ അള്ളാഹുവാണ്, പ്രപഞ്ചനാഥനാണ്. ദൈവമല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിന്റെ നാവിന് കരുത്തൊടുത്തതും ആ പടച്ചോനാണ്. ഇപ്പൊ ഇസ്ലാമിൽ ഒരു ചരിത്രം ഞാൻ പറയുന്നത്, വലിയൊരു സംഭവമാണ്. അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം ദൈവത്തോട് പറയാണ്, ദൈവമേ ഫ്രൂട്ട് ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറികള് ഫ്രൂട്ട്, ഇതൊക്കെ ദൈവമേ നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നീ കൊടുക്കാവൂ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഇബ്രാഹിം നബിനോട് പറഞ്ഞെന്തറിയോ? ഏ ഇബ്രാഹിം, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഞാൻ എന്ത് ചെയ്യണ്ട്? ധനം നൽകുന്നുണ്ട്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ധനം നൽകും, സമ്പത്ത് നൽകും, എല്ലാം നൽകും. എന്നെ എതിർത്തവർക്ക് പോലും. സാധാരണ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, യേശുക്രിസ്തുവാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കാത്ത ഒരാളെയും യേശുക്രിസ്തു രക്ഷപ്പെടുത്തൂല. ക്രിസ്ത്യാനിയോടല്ലാതെ യേശുക്രിസ്തുവിന് കരുണയില്ല. ആലോചിക്കണം, അതാ വർഗീയത. നേരെ മറിച്ച് ഇസ്ലാം പറയുന്ന ദൈവോ സകല മനുഷ്യരോടും കാരുണ്യം, സകല തമ്മാടികളോടും കാരുണ്യം, ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും കാരുണ്യം. കാരണം എന്താ? സകല മനുഷ്യരെയും സൃഷ്ടിച്ചതവനാണ്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതവനാണ്. അവന്റെതാണ് ഭൂമി, അവന്റെതാണ് ഫ്രൂട്ട്, മനുഷ്യർക്ക് വേണ്ടിയാണത്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, മനുഷ്യർക്ക് വേണ്ടിയാണത്. അപ്പൊ മാനവകുലത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ സംവിധാനിച്ച ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാ? ലോകത്തിന്റെ നാഥനെയാണ് എന്നാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്.